സമുദ്ര പര്യവേഷണത്തിനായുള്ള ഡീപ് ഓഷൻ ദൗത്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനു പിന്നാലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദവും ശക്തമാകുന്നു. അഞ്ചു വർഷം ദൈർഘ്യമേറിയ പദ്ധതിക്ക് ഏകദേശം 4077 കോടി രൂപ ചെലവ് വരുമെന്ന് കണക്കാക്കുന്നു. ഈ പദ്ധതിയാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത്. പദ്ധതി സമുദ്ര പര്യവേഷണത്തിന് മുതൽക്കൂട്ടാകുമെന്ന് കേന്ദ്രം വാദിക്കുമ്പോൾ ആഴക്കടൽ സമ്പത്ത് അന്താരാഷ്ട്ര കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുന്ന നടപടിയാണിതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം. സമുദ്ര പരിവേഷണ മേഖലയിലെ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര ഭൗമ മന്ത്രാലയമാണ് ഡീപ് ഓഷൻ മിഷനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. 6 പ്രധാന ഘടകങ്ങൾ അടങ്ങിയതാണ് ഡീപ് ഓഷ്യൻ ദൗത്യം. സമുദ്ര ഖനനത്തിനായുള്ള സാങ്കേതിക വിദ്യയുടെ വികസനം, സമുദ്ര കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളുടെ നിർമ്മാണം, ആഴക്കടലിലെ ജൈവ വൈവിധ്യം കണ്ടെത്തുന്നതിനും പരിവർത്തനം ചെയ്യുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയുടെ വികസനം, ആഴക്കടൽ സർവേയും പരിവേഷണവും, സമുദ്രത്തിൽ നിന്നുള്ള ഊർജോൽപാദനം, ശുദ്ധജല നിർമ്മാണം എന്നിവയാണിവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര ധനകാര്യ സമിതിയാണ് ദൌത്യത്തിന് അംഗീകാരം നൽകിയത്. സമുദ്ര പരിവേഷണ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളെയും സ്വകാര്യ കമ്പനികളെയും പദ്ധതിയുമായി സഹകരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. മറുവശത്ത് സമുദ്ര സമ്പത്ത് അശാസ്ത്രീയവും അനിയന്ത്രിതവുമായ വാണിജ്യ ചൂഷണത്തിന് തുറന്നുകൊടുക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് തീരുമാനമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തുന്നു. സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ ആസൂത്രണം ചെയ്ത പരിവേഷണ പദ്ധതികളിൽ പ്രധാനം ആഴക്കടൽ ധാതുവിഭവ ഖനനത്തിന് സാങ്കേതിക വിദ്യ വികസിപ്പിക്കലായതും സംശയകരമാണെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.